നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ സ്ഫോടനം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ജനങ്ങളെ അപായപ്പെടുത്തുന്ന ലക്ഷ്യങ്ങൾ തന്നെയായിരിക്കും അവർ മുന്നിൽ കണ്ടിരിക്കുന്നത് എന്ന സൂചനയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ ഒരു സംഭവം നടക്കാനിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള ആസൂത്രണം അണിയറയിൽ നടന്നിരിക്കുന്നു എന്ന സൂചനയാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതായത് രാജ്യത്തെ റെയിൽവേ മേഖലകളെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രധാന ഗതാഗത മേഖല ആയതിനാൽ തന്നെ റെയിൽവേ മേഖലയെ ലക്ഷ്യം വയ്ക്കുമ്പോൾ നിരവധി ആളുകളുടെ ജീവൻ കവരാമെന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഭീകരർക്ക് മുന്നിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലെയും അതിനു ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലെയും റെയിൽവേ ട്രാക്കുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ചാരസംഘടന ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ചാരസംഘടനയായിട്ടുള്ള ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അതായത് ISI ഗൂഢാലോചന നടത്തുന്നതായിട്ടുള്ള വിവരമാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്നത്. വളരെ ജാഗ്രതയോടുകൂടി മാത്രം നോക്കിക്കാണേണ്ട ഒരു മുന്നറിയിപ്പാണ് ഇത്. അതുകൂടാതെ ഇതിനെതിരെ ശക്തമായ ജാഗ്രത ഉണ്ടായിരിക്കണമെന്ന താക്കീതും നൽകിയിട്ടുണ്ട്. ചരക്ക് തീവണ്ടികളെ തകർക്കുന്നതിനായി റെയിൽവേ ട്രാക്കുകളിൽ സ്ഫോടനം നടത്താനുള്ള ഒരു പ്രാഥമിക ലക്ഷ്യം തന്നെയാണ് ISIയുടെ പ്രവർത്തകർക്ക് മുന്നിലുള്ളതെന്നാണ് സൂചന. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അവർ ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണ്ടെത്തലാണ് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയിരിക്കുന്നതും. ഇതിനെതിരെ വളരെയധികം ജാഗരൂകരായി തന്നെ പ്രവർത്തിക്കണമെന്ന മുന്നറിയിപ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ സ്ലീപ്പർ സെല്ലുകൾ നിരവധി അനവധി ഉണ്ടെന്നുള്ള സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ലീപ്പർ സെല്ലുകൾ മുഖേനയാണ് സ്ഫോടനം നടത്താനുള്ള പദ്ധതി അവർ ഇട്ടിരിക്കുന്നതെന്നാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയ മുന്നറിയിപ്പിലൂടെ പറയുന്നത്. റെയിൽവേ ട്രാക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അട്ടിമറി സാധ്യത തന്നെയാണ് അവർ മുന്നിൽ കണ്ടിരിക്കുന്നത്. അതിനായി ISI വമ്പൻ തോതിൽ ഫണ്ട് ഇന്ത്യയിലേക്ക് ഇറക്കിയിട്ടുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കമെന്നോണം തന്നെയാണ് ഈ അടുത്തായി നിരവധി മയക്കുമരുന്ന് ഇന്ത്യൻ തീരങ്ങളിൽ നിന്നും പിടികൂടിയിട്ടുള്ളതും കോടിക്കണക്കിന് രൂപയുടെ പണമൊഴുകിയതും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റ സാധ്യതയും പരിഗണിക്കുന്നത്. ഗുഡ്സ് ട്രെയിനുകൾ വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ആദ്യം ഭീകരർ മുന്നിൽ കാണുന്നത്. സ്ഫോടനങ്ങൾക്കായി പാകിസ്ഥാൻ സ്ലീപ്പർ സെല്ലുകൾ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ഇപ്പോൾ രാജ്യത്തിനകത്ത് നടത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഏജൻസികൾ മുഖേന നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് അല്ലെങ്കിൽ ഇതിനെ മുളയിലേ നുള്ളണമെന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഏജൻസികൾ ശക്തമായി പ്രവർത്തിക്കുന്നത്. ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഉടനടി തന്നെ ഇവരെ പിടികൂടുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.